മദ്രാസ് ഐഐടിയിലെ മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ ദുരൂഹ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ സുദർഷൻ പദ്മനാഭനോട് ക്യാമ്പസ് വിട്ടുപോകരുതെന്ന് പോലീസ് നിർദ്ദേശം. ഫാത്തിമയുടെ പിതാവ് അബ്ദുൽ ലത്തീഫിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തു. മകളുടെ മരണത്തിൽ വേണ്ടത്ര തെളിവ് കൈമാറാമെന്ന് അബ്ദുൽ ലത്തീഫ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ലത്തീഫിന്റെ ദുരൂഹ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ സുദർഷൻ പദ്മനാഭനെ നേരത്തെ 2 തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ അധ്യാപകൻ ഒളിവിലെന്ന അഭ്യൂഹവും ശക്തമായി. മദ്രാസ് ഐഐടി വളപ്പിലെ ക്വാർട്ടേഴ്സിൽ കഴിയുന്ന സുദർശൻ പത്മനാഭനോട് ക്യാമ്പസ് വിട്ട് പുറത്തു പോകരുതെന്നാണ് പോലീസ് നിർദ്ദേശം. കേസന്വേഷിക്കുന്ന ചെന്നൈ സെൻട്രൽ ക്രൈം ബ്രാഞ്ച് സംഘം അഡീഷണൽ കമ്മീഷണർ ഈശ്വരമൂർത്തിയുടെ നേതൃത്വത്തിലെത്തി ഫാത്തിമയുടെ പിതാവ് അബ്ദുൽ ലത്തീഫിൽ നിന്നും വിശദ മൊഴിയെടുത്തു. മകളുടെ മരണം സംബന്ധിച്ച തെളിവ് കൈമാറിയെന്ന് അബ്ദുൽ ലത്തീഫ്. ചെന്നൈയിലെ ഏറ്റവും വിശ്വസ്തനായ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നെ വന്ന് അവർ ടീം വന്ന് കണ്ടിരുന്നു. അന്വേഷണം ഇന്നലെ മെനങ്ങാന്ന് വൈകിട്ടാണ് തുടങ്ങിയത്. എല്ലാ രേഖകളും, അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫാത്തിമയുടെ പിതാവ് പിന്നീട് ചെന്നൈ പോലീസ് കമ്മീഷണറെയും കണ്ടു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും DGP ലോക്നാഥ് ബെഹ്റയും കമ്മീഷണറെ വിളിച്ചിരുന്നതായി ഫാത്തിമയുടെ പിതാവ് പറഞ്ഞു. കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇടപെടലുകൾ സജീവമായതോടെ പോലീസ് അന്വേഷണത്തിനും വേഗം കൂടിയിട്ടുണ്ട്. എന്നാൽ മദ്രാസ് ഐഐടിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ചെന്നൈയിൽ നിന്നും ക്യാമറാമാൻ സിറിൽ ഡീലസിനൊപ്പം ദിലീപ് കുമാർ 24.